അപ്പോ ലെസൺ ടു പാർട്സ് ഓഫ് സ്പീച്ചിന്റെ രണ്ടാമത്തേത് ലെസൺ ടു പ്രൊണൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് പ്രൊണൗൺ എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പ്രൊണൗൺ എന്ന് പഠിപ്പിച്ചിട്ട് ഒരു വലിയ ഡെഫിനേഷൻ പഠിപ്പിക്കാറുണ്ട്. ഇത്രേ ഉള്ളൂ കാര്യം. അതായത് ഇപ്പൊ രണ്ട് സെന്റൻസ് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് കേട്ടോ. മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഓക്കെ, മീര ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ് എഴുതാൻ പോവാണ്. മീര ഹാസ് ലോങ് ഹെയർ എന്ന് പറയുന്ന രണ്ട് സെന്റൻസ് അല്ലെ. ഈ രണ്ട് സെന്റൻസ് നോക്കുക. മീര ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. മീര ഈസ് എന്ന് പറഞ്ഞാൽ ആണ്, എന്ന് പറഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ സുന്ദരി, ഗേൾ എന്ന് പറഞ്ഞാൽ പെൺകുട്ടി. മീര ഹാസ്, ഓക്കെ, മീരക്ക് ഉണ്ട്. ഹാസ് എന്ന് പറഞ്ഞാൽ ഉണ്ട്, ലോങ് എന്ന് പറഞ്ഞാൽ നീളം, ഹെയർ എന്ന് പറഞ്ഞാൽ മുടി. അപ്പൊ മീരക്ക് നല്ല എന്താണ് നീളത്തിലുള്ള മുടി ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഞാനിപ്പോ മലയാളത്തിലാണെങ്കിൽ ഞാൻ എങ്ങനെയാ പറയാ, മീര ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയാണ്, അവൾക്ക് എന്താണ് നീളമുള്ള മുടിയുണ്ട്. ഞാൻ എന്താ ഉപയോഗിച്ചത്, ഈ മീരക്ക് പകരം, മീരക്ക് പകരം ഞാൻ ഇവിടെ ഉപയോഗിച്ച വാക്ക് എന്താ, അവൾക്ക് അല്ലെ. വീണ്ടും ഞാൻ ഈ മീര എന്ന് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ട് ഞാൻ അവൾക്ക് എന്നുള്ള വാക്കുകൊണ്ട് റിപ്പീറ്റ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രണവൺ എന്ന് പറയണത്. ഓക്കെ, ഈ നമ്മളിപ്പോ അവൾക്ക് എന്ന് ഉപയോഗിച്ചല്ലോ, ഞാൻ റിപ്പീറ്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് അവൾക്ക്, അവനക്ക്, നിങ്ങൾക്ക്, നിങ്ങൾ, ഞങ്ങൾ എന്നൊക്കെ പറയുമല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊണൗൺ എന്ന് പറയണത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഓരോരോ പല രീതിയിലുള്ള, അതായത് ടൈപ്സ് ഓഫ് പ്രൊണൗണിലേക്ക് കടക്കാം. ഏതൊക്കെയാണെന്ന്, ദ ഫസ്റ്റ് വൺ, ആദ്യത്തേത് സബ്ജക്റ്റ് പ്രൊണൗൺ. സബ്ജക്റ്റ് പ്രൊണൗൺ, സബ്ജക്റ്റ് പ്രൊണൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ രീതിയിലുള്ള ബേസ് ഉണ്ടല്ലോ, അതായത് ഞാൻ, നിങ്ങൾ, അവൻ, അവൾ, അവർ, ഇങ്ങനെയൊക്കെ പറയുമല്ലോ, ഇതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് പ്രൊണൗൺ എന്ന് പറയണത്. അതായത് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ. എന്നോടൊപ്പം എഴുതി വെക്കോളൂ കേട്ടോ. ഐ യു, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ, ദേ എന്ന് പറഞ്ഞാൽ അവർ, ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷീ എന്ന് പറഞ്ഞാൽ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. അത് എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വസ്തുവോ സ്ഥലമോ സാധനമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താണ്, മൃഗമോ പക്ഷിയോ ഒക്കെ ആണെങ്കിൽ അത് എന്നല്ലേ പറയാം, അതിനെയാണ് നമ്മൾ ഇറ്റ് എന്ന് പറയണത് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്യുക, ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ, വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ദേ എന്ന് പറഞ്ഞാൽ അവർ, ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഷി എന്ന് പറയുമ്പോൾ അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. ഇതാണ് സബ്ജക്റ്റ് പ്രൊണൗൺ. ഇപ്പൊ നമ്മളിങ്ങനെ പറയില്ലേ, എന്താണ്, വി ആർ ഗോയിങ്, ഞങ്ങൾ പോവുകയാണ്, ഷീ ഇസ് കമ്മിങ്, അവൾ വരികയാണ്, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അതിന് വേണ്ടിയിട്ട് സെന്റൻസ് മേക്കിങ്ങിന്റെ സമയത്ത് ഇതെല്ലാം ക്ലിയർ ആക്കുക. എന്റെ മുന്നത്തെ ചാനൽ കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ഇതാണ് സബ്ജക്റ്റ് പ്രൊണൗൺ കേട്ടോ. രണ്ടാമത്തേത് ഒബ്ജക്റ്റ് പ്രൊണൗൺ. ഒബ്ജക്റ്റ് പ്രൊണൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക്, അവൾക്ക്, അവൻക്ക്, അവർക്ക്, ഞങ്ങൾക്ക്, ഇങ്ങനെയൊക്കെ പറയുമല്ലോ മലയാളത്തില്. ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്രൊണൗൺ എന്ന് പറയണത്. അതായത് മീ എന്ന് പറയുമ്പോൾ എനിക്ക്, മീ എന്ന് പറഞ്ഞാല് എനിക്ക്, യു, യു എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക്, അസ് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക്, ദം എന്ന് പറഞ്ഞാല് അവർക്ക്, ഹിം എന്ന് പറഞ്ഞാല് അവനക്ക്, അവനക്ക്, ഹിസ് ഹെർ എന്ന് പറഞ്ഞാല് അവൾക്ക്. ഇപ്പൊ നോട്ട് ചെയ്യുക, എന്തൊക്കെയാണ്, മീ, എനിക്ക്, യു, നിങ്ങൾക്ക്, അസ്, ഞങ്ങൾക്ക്, ദം, അവർക്ക്, ഹിം, അവനക്ക്, ഹെർ, അവൾക്ക്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയില്ലേ, ദിസ് ഇസ് ഫോർ ഹിം, ഇത് അവനക്കാണ്.
അതുപോലെ തന്നെ ദിസ് ഇസ് ഫോർ അസ് ഇത് ഞങ്ങൾക്കാണ് ഇങ്ങനെയൊക്കെ പറയുമല്ലോ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്രണൗൺ യൂസ് ചെയ്യണത് ക്ലിയർ ആണല്ലോ മൂന്നാമത്തേത് പൊസസീവ് പ്രണൗൺ പൊസസീവ് പ്രണൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അവന്റെ അവളുടെ നിങ്ങളുടെ അവരുടെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൊസസീവ് പ്രണൗൺ യൂസ് ചെയ്യുന്നത് ആദ്യത്തേത് മൈ എന്റെ നിങ്ങളുടെ ഞങ്ങളുടെ അവരുടെ ദേ എന്ന് പറഞ്ഞാൽ അവർ എന്നല്ലേ സോ ദേർ അവരുടെ ദെൻ ഹിസ് അവന്റെ ഹർ അവളുടെ ഇതാണ് പൊസസീവ് പ്രണൗൺ കിട്ടിയല്ലോ നാലാമത്തേത് റിഫ്ലക്സീവ് പ്രണൗൺ റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പ്രതിബിംബം എന്നാണ് അതായത് നമ്മളെ തന്നെ അവനെ തന്നെ ഇങ്ങനെ പറയണത് കേട്ടോ നമ്മളെ തന്നെ അവനെ തന്നെ അവളെ തന്നെ അവരെ തന്നെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിഫ്ലക്സീവ് പ്രണൗൺ യൂസ് ചെയ്യണത് അപ്പോ മൈസെൽഫ് മീൻസ് എന്താർത്ഥം എന്നെ തന്നെ എന്നോടൊപ്പം എഴുതി പോയി കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കേട്ടോ മൈസെൽഫ് ദെൻ യുവർ സെൽഫ് നിങ്ങളെ തന്നെ ourselves ourselves എന്നാണ് കേട്ടോ വി ഇ എസ് ആണ് കേട്ടോ എഫ് അല്ല ഇ വി ഇ എസ് ആണ് ഞങ്ങളെ തന്നെ themselves അതും വി ഇ ആണ് ourselvesും themselvesും വി ഇ എസ് ആണ് എഫ് അല്ല അവരെ തന്നെ himself അവനെ തന്നെ herself അവളെ തന്നെ itself അതിനെ തന്നെ ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് റിഫ്ലക്സീവ് പ്രണൗൺ നമ്മൾ നമ്മളെ തന്നെ കാണിക്കുന്ന പ്രതിബിംബം ഓക്കെ അപ്പോൾ ഇനി ഞാൻ ഒരു എന്താണ് എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഒറ്റ രീതിയിൽ കുറച്ചും കൂടി മനസ്സിലാകാൻ പാകത്തിന് പറയാൻ പോവാണ് ശ്രദ്ധിക്കുക ഓരോന്നിനും ഓരോന്നിനും എടുത്ത് പറയാൻ പോവാണ് ആദ്യം തന്നെ ഞാൻ എന്നുള്ളത് എടുക്കാൻ പോവാണ് ഐ ഞാൻ ഇത് എന്ത് പ്രണൗണാ സബ്ജക്റ്റീവ് പ്രണൗൺ ഒബ്ജക്റ്റീവ് പ്രണൗൺ പൊസസീവ് പ്രണൗൺ റിഫ്ലക്സീവ് പ്രണൗൺ നാലെണ്ണായിട്ട് ഞാൻ പറയാൻ പോവാണ് കേട്ടോ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഒബ്ജക്റ്റീവ് പ്രണൗൺ എന്ന് പറയുമ്പോൾ മീ പൊസസീവ് പ്രണൗൺ എന്ന് പറയുമ്പോൾ എന്താണ് മൈ റിഫ്ലക്സീവ് പ്രണൗൺ എന്ന് പറയുമ്പോൾ മൈസെൽഫ് എന്താ ഐ ഞാൻ മീ എന്താ എന്താണ് മീ എനിക്ക് മൈ എന്റെ മൈസെൽഫ് എന്നെ തന്നെ അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ അടുത്തെടുക്കാൻ പോണു യു യുവിന്റെ ഒബ്ജക്റ്റീവ് പ്രണൗൺ യു എന്ന് തന്നെയാണ് പൊസസീവ് പ്രണൗൺ യുവർ എന്നാണ് റിഫ്ലക്സീവ് പ്രണൗൺ യുവർ സെൽഫ് എന്നാണ് ഇപ്പൊ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒബ്ജക്റ്റീവ് പ്രണൗൺ നിങ്ങൾ നിങ്ങൾക്ക് പ്രൊസസീവ് പ്രണൗൺ നിങ്ങളുടെ റിഫ്ലക്സീവ് പ്രണൗൺ യുവർ സെൽഫ് നിങ്ങളെ തന്നെ നെക്സ്റ്റ് വി ഞങ്ങൾ ഒബ്ജക്റ്റീവ് പ്രണൗൺ അവർ അല്ല അസ് സോറി ഒബ്ജക്റ്റീവ് പ്രണൗൺ അസ് മീൻസ് ഞങ്ങൾക്ക് പ്രൊസസീവ് പ്രണൗൺ അവർ ഞങ്ങളുടെ റിഫ്ലക്സീവ് പ്രണൗൺ അവർ സെൽഫ് Then, they, our, objective pronoun, them, possessive pronoun, their, reflexive pronoun,
themselves. They, our, them, our, avarku, their, avarude, themselves, avar thanne, allengil avare thanne. Next, he, avan, him, avanikku, his, avante, himself, avane thanne. Next, she, aval, her, avalku, her, avalude, herself, avale thanne. Kittiyallo, idaanu endu parayunnathu reflexive pronoun ennu parayunnathu. Alla, full endaanu full pronoun ennu parayunnathu subject, object, possessive, reflexive. എന്നിട്ട് ഇത് ഈ രീതിക്ക് തന്നെ പഠിക്കുക. അപ്പോൾ എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഈ പ്രൊണൗൺ എന്നുള്ള ഒരു ചാപ്റ്റർ തന്നെ ഒരു ഡൗട്ടും ഇല്ലാണ്ട് ക്ലിയർ ആക്കാൻ പറ്റും. പിന്നെ സെൻറ്റൻസ് മേക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. എളുപ്പമാണല്ലോ. നമ്മൾ പ്രൊണൗണിനൊക്കെ വെറുതെ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നും പഠിക്കേണ്ട. ജസ്റ്റ് എന്താണെന്നൊന്ന് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.